വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും മഹാരാഷ്ട്ര ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പമാകും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് നിലനിർത്തിയതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതിലാണ് ഇനി ഉത്തരം വേണ്ടത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതി പോലും പ്രഖ്യാപിക്കും മുൻപ് വയനാട്ടിൽ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ച് കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കി പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിന് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കും വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്ത മാസം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്താമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തയ്യാറെടുപ്പ് എം പി രാജിവച്ചാൽ ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിനാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം നടത്താനാണ് സാധ്യത ഏറെയും അങ്ങനെയെങ്കിൽ ചേലക്കര പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും വയനാടിനൊപ്പമാകും തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ രാഹുൽഗാന്ധി ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രാഹുൽ ഏത് സീറ്റ് നിലനിർത്തണമെന്ന് തീരുമാനിക്കാൻ ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ചയായിട്ടില്ല എന്നാണ് സൂചന എങ്കിലും പ്രതിപക്ഷ നേതാവായി രാഹുൽഗാന്ധി വരണമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെയും പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെയും വികാരം രാഹുൽ അംഗീകരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ റിപ്പോർട്ടർ വയനാട്